നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും റിട്ടയർമെൻറ്റ് പ്രാപ്തനാക്കാനായിട്ട് നമുക്ക് എത്ര രൂപ റിട്ടയർമെൻറ്റ് വേണം എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എന്ന് നമ്മൾക്ക് റിട്ടയർമെൻറ്റ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ എടുക്കണം. ആ ഡേറ്റ് നമ്മുടെ എത്രാമത്തെ വയസ്സിലാണ് നമുക്ക് റിട്ടയർമെൻറ്റ് എടുക്കണം, അല്ലാതെ തന്നെ ഏത് വർഷമാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മാസത്തിൽ ജീവിക്കാനായിട്ട് എത്ര രൂപ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൽ ഇട്ടിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മന്ത്ലി എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബൾക്കായിട്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് മാസത്തിൽ എത്ര രൂപ ചിലവ് അങ്ങോട്ടുണ്ടാവും, അതേപോലെ നമുക്ക് എത്ര രൂപ ബൾക്കായിട്ട് പൈസ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും. അത് കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യബോധം കിട്ടും, അതോടൊപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ആ ഫിഗർ എത്തിക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാമാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന പെൻഡാഡിൽ തന്നെയുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ആപ്പുണ്ട്, ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നിങ്ങൾ ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ഐഫോണിലോ പോയിട്ട് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ ഉണ്ട്. ഈ ഫിനാൻഷ്യൽ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ കാൽക്കുലേഷൻ ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിട്ടയർമെൻറ്റിന് വേണ്ട എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ആപ്പിലേക്ക് പോകാം. ഇതാണ് ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അപ്പോൾ ബോക്സ് നിങ്ങൾക്കിപ്പോൾ പെൻഡാഡിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ യൂസർ നെയിം പാസ്വേഡും ഇട്ടിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് നോക്കാം. ഇൻ കേസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട റിസർച്ച് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും, അതിലായിരിക്കണം ഈ പറഞ്ഞ കാൽക്കുലേഷൻ വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി മ്യൂച്വൽ ഫണ്ടൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്ററിനാവുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ഡോക്യുമെൻസൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ആപ്പിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനി ഇവിടെ ഇന്നത്തെ റിട്ടയർമെൻറ്റ് കാൽക്കുലേഷൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അടിയിൽ വന്നതിൽ ഇവിടെ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ കോൺടാക്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെയും കോൺടാക്റ്റേഴ്സിൽ നമ്മൾ വന്നിട്ട് കോൺടാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ കേസ് കാൽക്കുലേഷൻ നടത്തുന്ന ടൈമിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ റിട്ടയർമെൻറ്റ് ഇവിടെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്യുക. ഫിനാൻഷ്യൽ കാൽക്കുലേറ്ററിൽ വന്നിട്ട് ഇവിടെ ഒത്തിരി ഡിഫറെൻറ്റ് കാൽക്കുലേറ്റർ ഉണ്ട്. ഇപ്പോൾ മാരേജ് പ്ലാനിങ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ലംസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇതെല്ലാം ഉണ്ട്. നമ്മളിന്ന് നല്ല പറയാൻ പോകണം എന്ന് പറയുമ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഇവിടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് കാണാമല്ലോ. ആ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ക്ലിക്ക് ചെയ്യാം. റിട്ടയർമെൻറ്റ് പ്ലാനിങ് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഏജ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ഏജ്? ഇപ്പോൾ കറൻറ്റ് ഏജ് 30 ആയിരിക്കാം. ഞാനിപ്പോൾ 30 എന്ന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ 30 ഇനി 40 40, 50 50 എത്ര വെച്ചാൽ കൊടുക്കുക. നിങ്ങളുടെ കറൻറ്റ് ഏജ് ഇപ്പോഴത്തെ ഏജ് എത്രയെന്ന് കാണിച്ചെടുക്കുക. എന്നിട്ട് ഏത് വയസ്സിലാണ് റിട്ടയർമെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ 30 ആൾക്ക് ഒരു 50 വയസ്സിലാണ് റിട്ടയർമെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നായിരിക്കുക, അല്ലെങ്കിൽ 55 വയസ്സിന്, അല്ലെങ്കിൽ 45 വയസ്സിന്, ഏതാണോ ഇപ്പോൾ എല്ലാവർക്കും പലർക്കും ഏർലി റിട്ടയർമെൻറ്റ് എടുക്കണമെന്നാണ് ആഗ്രഹം. ഇനി എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷയിൽ. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും? ഇപ്പോൾ നമുക്ക് തന്നെ ഞാൻ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് 100 വരെയും ജീവിച്ചിരിക്കുകയാണെന്ന് ചോദിക്കുക. നമ്മളിപ്പോൾ 50 വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് 100 വയസ്സിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ 50 നമ്മൾ ജീവിച്ചിരിക്കണം 10 വരുമാനമില്ലാതെ. ഇതിൽ നിന്നുള്ള നമുക്ക് എന്തെങ്കിലും ഇഷ്ടത്തോടെ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ എന്നാലും ഞാനിപ്പോൾ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ലാന്ന് രീതിയിലാണ്. അപ്പോൾ മന്ത്ലി എക്സ്പെൻസ് എത്ര വേണം? 50,000 നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ആണെന്ന് കൂട്ടാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് 50,000 മന്ത്ലി എക്സ്പെൻസ് ഇപ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമുക്ക് റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും വരുന്ന കാശ് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ്. ഇനി ഇൻഫ്ലേഷൻ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? 7% ഇൻഫ്ലേഷൻ പ്രതീക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക. പണപ്പെരുപ്പം എത്ര പ്രതീക്ഷിക്കുന്നത്? ഈ 50,000 ഇന്നത്തെ ചിലവാണ്. നമ്മുടെ 50 വയസ്സിലേക്ക് ഈ 50 എന്നുള്ളത് എത്ര ആയി വളരും എന്ന് കാണാൻ ഇൻഫ്ലേഷൻ കണ്ടുപിടിക്കുന്നത്. അതേമാതിരി നമ്മുടെ ഈ 30-50 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ആ സമയത്ത് നമുക്ക് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വളരും? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ 14% ആവറേജ് റിട്ടേൺ വന്നിട്ട്, എന്നാലും ഞാൻ 10% കാണിക്കുന്നുള്ളൂ, ഒരു കൺസർവേറ്റീവ് ആയിട്ട്. 10 കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഹാപ്പി, പക്ഷേ 10% ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞിട്ട് ഗ്യാരണ്ടി ഒന്നല്ല, നമുക്ക് 10 വെച്ചിട്ട് കൂട്ടാമെന്ന് വിചാരിക്കുക. ഇനി
അമ്പതാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് എടുത്തു. റിട്ടയർമെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തിങ്ക് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ എത്ര രൂപയ്ക്ക് എത്ര പേഴ്സൻറ്റേജ് റിട്ടേൺ കിട്ടുന്നതാണ് ഇവിടെ ചോദിക്കുന്നത്, പോസ്റ്റ് റിട്ടയർമെൻറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. അവിടെ ഞാനൊരു 8, നമുക്ക് കാരണം ഇത്രയും നാളെടുത്ത് റിസ്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ 8% എന്നൊക്കെ പറയുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും എന്നുള്ളതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതനുസരിച്ചിട്ട് കറൻറ്റ് ഏജും റിട്ടയർമെൻറ്റ് ഏജും എത്ര വരെ ജീവിച്ചിരിക്കുന്നു, നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയെന്നും, ഇൻഫ്ലേഷൻ എത്ര പ്രതീക്ഷിക്കുന്നതെന്നും, റിട്ടയർമെൻറ്റിന് മുന്നേ എത്ര റിട്ടേൺ കിട്ടുന്നു, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് എത്ര റിട്ടേൺ കിട്ടുന്നൊക്കെ നമ്മൾ കൊടുത്തു. ഇതനുസരിച്ചാണെങ്കിൽ നമ്മുടെ 50-ാമത്തെ വയസ്സിൽ ഇന്ന് 50,000 രൂപ ചിലവ് ഉള്ള 30-വയസ്സുകാരൻ്റെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയായിട്ട് വരും. അതാണ് ഈ പണപ്പെരുപ്പം കൊണ്ടുള്ള ഫിഗർ കാണിക്കുന്നത്. അതുപോലെ അന്ന് ഈ നിലയ്ക്ക് റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 10 കോടി രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലും നമുക്ക് 100 വയസ്സുവരെ 50,000 രൂപ വെച്ചിട്ട് 50 വയസ്സുവരെങ്കിലും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് SIP ഇപ്പോൾ തുടങ്ങണമെങ്കിൽ ഏകദേശം 129,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈസയിലേക്ക് എത്തുള്ളൂ. ഇനി ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 1,36,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലോ ഈ പറഞ്ഞ ഫിഗറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ട്യൂക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ പറയണു എനിക്ക് 50 വയസ്സിലല്ല 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ എത്ര വരും. ഇനി ഈ പറഞ്ഞത് 100 വയസ്സെന്നുള്ളതിന് പകരം ഞാൻ 90 വയസ്സുവരെ മതി എന്ന് വിചാരിക്കുക. ഇനി ഈ പറഞ്ഞത് 50,000 എന്നുള്ളത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 30,000 മതി എന്ന് വിചാരിക്കുക. ഇത് ഓരോ പ്ലാനാണല്ലോ. അപ്പോൾ ഇനി ഈ പേഴ്സണേജ് ഒക്കെ ഇത് തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വെച്ചിട്ട് വന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ആ കാൽക്കുലേഷനിലുള്ള ചേഞ്ചസ് വരുന്നത്. 200,000 ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 170 മതി. ഇതേമാതിരി 10 കോടി വേണ്ടായിരുന്നിടത്ത് ഏകദേശം 6.5 കോടി മതി. ഇനി നേരത്തെ പറഞ്ഞ SIP എമൗണ്ടിനേക്കാളും ഇവിടെ 50,000 കുറവ് മതി നമുക്ക് ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഈ കാൽക്കുലേഷൻ പല രീതിയിൽ പ്ലേ അറൗണ്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നിയത് ഏതാണെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ പല രീതിയിൽ നമുക്കിങ്ങനെ മാറ്റി മാറ്റി നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ധാരണയാണ്, ഒരു ക്ലാരിറ്റി കിട്ടണം. നമുക്ക് ഇന്ന് എത്ര രൂപ വെച്ചിട്ട് SIP തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഏജിൽ എനിക്ക് റിട്ടയർമെൻ്റ് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ റിട്ടയർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പലർക്കുള്ള ചോദ്യമാണ് ഈ ഫണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ, അതിൽ വില വ്യത്യാസം വരുന്നുണ്ട്, ഡെഫിനറ്റ്ലി വ്യത്യാസങ്ങൾ വരുത്തണം. അതിലാണ് ശരിക്കും പറഞ്ഞ അസറ്റ് അലോക്കേഷൻ വരുന്നത്. അതിലാണ് ഈ പറഞ്ഞ SIPയും SWPയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ വരുന്നത്. അതിന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഇന്നിപ്പോൾ പറയുന്ന കാര്യത്തേ ഉള്ളൂ. ഈവൻ മ്യൂച്വൽ ഫണ്ടാണെന്നും ഞാൻ പറയുന്നില്ല, മ്യൂച്വൽ ഫണ്ട് ഒരു എക്സാമ്പിളായിട്ട് മാത്രം പറയുന്നതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് റിട്ടയർമെൻറ്റ് ടൈമിലേക്ക് ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് എത്ര രൂപ റിട്ടയർമെൻറ്റിന് വേണം, അതുപോലെ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് എനിക്ക് മന്ത്ലി എത്ര രൂപ മാറ്റിവെക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ലംസമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടയർമെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ ഈ കണ്ട പൈസ നമുക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് ലക്ഷ്യം വെച്ചിട്ട് എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. ഓരോ വർഷം സാലറി ഹൈക്കും ബോണസും അപ്രൈസിൽ വരുമ്പോൾ ഓരോ പ്രൊമോഷനും കിട്ടുമ്പോൾ ഉള്ള സാലറി ഹൈക്കൊക്കെ വരുമല്ലോ, അതൊക്കെ ഇതിലേക്ക് കൂട്ടി കൂട്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ നമ്മളുദ്ദേശിക്കുന്ന റിട്ടയർമെൻറ്റ് ഏജിൽ നമ്മളുദ്ദേശിക്കുന്ന റിട്ടയർമെൻറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് സുഭിക്ഷമായിട്ട് റിട്ടയർമെൻറ്റ് എടുത്തിട്ട് സന്തോഷമായിട്ട് ഫിനാൻഷ്യലി ജീവിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലോ എഴുതി ചോദിക്കാവുന്നതാണ്, നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.